വർക്കലയിൽ നടന്ന ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണം വർക്കല നഗരസഭ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണെന്നാരോപിച്ച് വർക്കല നഗരസഭയിലേക്ക് ബിജെപി വർക്കല നിയോജക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. ബിജെപി കൌൺസിലർമാരടക്കം നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കഴിഞ്ഞ ദിവസം 30 പേർക്കാണ് ഭക്ഷ്യ വിഷബാധയേറ്റത്. വർക്കല ക്ഷേത്രം റോഡിൽ പ്രവർത്തിക്കുന്ന ന്യൂ സ്പൈസി ഫുഡ് ബേ, എലിഫന്റ് ഈറ്ററി എന്നീ ഹോട്ടലുകളിൽ നിന്നും ശനിയാഴ്ച ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചവർക്കാണ് ഭക്ഷ്യ വിഷബാധയേറ്റത്. ഇതിൽ 22 പേർ താലൂക്ക് ആശുപത്രിയിലും 8 പേർ ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയിലും ചികിത്സ തേടിയിരുന്നു. വയറുവേദനയും പനിയും ഛർദിയും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഇന്നലെ രാത്രിയോടെ ഇവർ ചികിത്സ തേടിയത്. ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഹോട്ടലിൽ പരിശോധന നടത്തി രണ്ട് ഹോട്ടലുകളും അടപ്പിച്ചിരുന്നു. വർക്കല മൈതാനത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നഗരസഭാ ഗേറ്റിന് മുന്നിലെത്തുകയും പോലീസിന്റെ പ്രതിരോധം വകവയ്ക്കാതെ ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് കയറിയ പ്രവർത്തകരെ പോലീസ് നഗരസഭാ കവാടത്തിൽ തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ ജില്ലാ ട്രഷറർ ബാലമുരളി ഉദ്ഘാടനം ചെയ്തു. ഒരു നാട്ടിലെ ജനതയെ മുഴുവൻ വിഷം തെറ്റിക്കുന്ന മലിനമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ രോഗാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഒരു മുനിസിപ്പാലിറ്റിയായി വർക്കല മുനിസിപ്പാലിറ്റി അധപതിച്ചിരിക്കുകയാണ്. വർക്കലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ടൂറിസം മാപ്പിൽ, ലോക ടൂറിസം മാപ്പിൽ ഇടം പിടിച്ച ഒരു സ്ഥലമാണ് വർക്കല. അങ്ങനെയുള്ള വർക്കലയിൽ നാട്ടിൽ നിന്നും വിദേശത്തു നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമായി നിരവധി ആൾക്കാരാണ് ടൂറിസത്തിന്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ശിവഗിരി, ജനാർദ്ദന സ്വാമി ക്ഷേത്രം എന്നിവ സന്ദർശിക്കുന്നതിനായിട്ടും വരുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ അവർക്ക് ഇവിടെ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് പകരമായിട്ട് അവർക്ക് ശുദ്ധമായ ഭക്ഷണവും ശുദ്ധമായ വെള്ളവും അവർക്ക് താമസിക്കുവാനായിട്ട് വൃത്തി ഉള്ള പരിസരവും ഒക്കെ ഒരുക്കി കൊടുക്കുന്നതിന് പകരമായിട്ട് മലിനമായ ഭക്ഷണവും മലിനമായ കുടിവെള്ളവും ഒക്കെ നൽകുന്ന തരത്തിൽ ഈ മുനിസിപ്പാലിറ്റി ഇന്ന് അകപ്പതിച്ചിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 2-3 മാസക്കാലം മുമ്പ് ഈ പറയുന്ന ഇതേ ഹോട്ടലിൽ വിഷ പദാർത്ഥങ്ങൾ കഴിച്ച് ഒട്ടനവധി ആൾക്കാർ ആശുപത്രികളിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടു. നിരവധി ആൾക്കാർക്ക് അവരുടെ ആരോഗ്യാവസ്ഥ ഗുരുതരമാവുകയും അവർ മരണത്തിന് വരെ നേരിടുന്ന, മരണത്തിലേക്ക് നീങ്ങുന്ന ഘട്ടം വരെ ഉണ്ടായി. പക്ഷേ അവരുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ ഭാഗ്യം കൊണ്ടും മക്കളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടുമാണ് ഒരു സ്ത്രീ അടക്കമുള്ള ആൾക്കാർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അങ്ങനെ ഏറ്റവും രൂക്ഷമായ, ഭയാനകമായ, ഭീകരമായ ഒരവസ്ഥ ആരോഗ്യകാര്യത്തിൽ, ഭക്ഷണ കാര്യത്തിൽ ഈ മുനിസിപ്പാലിറ്റിയിൽ പ്രത്യേകിച്ച് ചില ഹോട്ടലുകളിൽ ഉണ്ടായ സമയത്ത് അതിനെ വെള്ളപൂശുന്ന നിലപാടും നടപടിയുമാണ് ഇവിടത്തെ വർക്കലയിലെ ഭരണാധികാരികൾ, ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർ, മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർ കൈക്കൊണ്ടത് എന്നുള്ളത് ഏറ്റവും ഖേദകരമാണ്. അന്ന് പേരിന് വേണ്ടിയിട്ട് അടച്ച ഹോട്ടൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ സമയത്ത് തന്നെ അത് വീണ്ടും തുറക്കുകയുണ്ടായി. ഒരു ഹോട്ടലിന് ലൈസൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് അടക്കം, അവിടെ ഫ്രീസർ സൌകര്യമുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതടക്കം, അവിടെ നിൽക്കുന്ന ജീവനക്കാർക്ക് അവർക്ക് 6 മാസത്തിൽ ഒരിക്കൽ പരിശോധിക്കുന്ന ആരോഗ്യ കാർഡുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതടക്കം നിരവധി കടമ്പകൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട് ഒരു ഹോട്ടലിന് ലൈസൻസ് കൊടുക്കുന്ന കാര്യത്തിൽ. പ്രത്യേകിച്ച് ഇതേപോലെ ഒരു ആരോപണ വിധേയായ നിരവധി ആൾക്കാർ ഭാഗ്യം കൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആ വിഷപദാർത്ഥങ്ങൾ കൊടുത്ത, മലിനമായിട്ടുള്ള പദാർത്ഥങ്ങൾ കൊടുത്തുകൊണ്ട് ഭക്ഷ്യ വിഷബാധ ഉണ്ടാക്കിയ ഒരു ഹോട്ടലിന് തുറന്ന് പ്രവർത്തിക്കുവാനുള്ള അവകാശം തുടർന്നും കൊടുത്തു എന്നതാണ് ഈ വർക്കല മുനിസിപ്പാലിറ്റിയുടെ ഭരണാധികാരികൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. നഗരസഭ കോമ്പൗണ്ടിൽ അതിക്രമിച്ചു കടന്നതിനും ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തിയതിനും കൌൺസിലർമാരടക്കം 11 പ്രവർത്തകരെ വർക്കല പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇവർക്കെതിരെ കേസെടുക്കുമെന്ന് വർക്കല പോലീസ് പറഞ്ഞു. HP News 24/7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ 2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം,
സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ സരോ സാനിറ്ററി @gmail.com. സരോ സാനിറ്ററി ആറ്റിങ്ങൽ.